മുൻ കേന്ദ്രമന്ത്രിയും സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധിയുമായ കെ വി തോമസിന്റെ ഭാര്യ ഷെർലി തോമസ് അന്തരിച്ചു. വൃക്കരോഗത്തെ തുടർന്ന് ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. 77 വയസ്സായിരുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എപ്പോഴായിരുന്നു അന്ത്യം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, ഇന്ന് 7:30 ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെ അന്ത്യം സംഭവിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ആസ്റ്റർ മെഡിസിൽ വൃക്കസംബന്ധമായ രോഗവുമായി ബന്ധപ്പെട്ട ഷെർലി തോമസ് ചികിത്സയിലായിരുന്നു. ഇന്ന് മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ 7 മുതൽ 2 വരെ തോപ്പുംപടിയിലുള്ള വീട്ടിൽ പൊതുദർശനം നടത്തും. അതിനുശേഷം 3 കുമ്പളങ്ങിയിലുള്ള സെന്റ് പീറ്റേഴ്സ് പള്ളിയിലായിരിക്കും സംസ്കാരം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ കെ വി തോമസിൻ്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറെ അടുത്തുനിന്ന് അല്ലെങ്കിൽ മാഷിനെപ്പോഴും ഒരു പിന്തുണ നൽകിയിരുന്ന ഒരാൾ കൂടിയാണ് ഷെർലി തോമസ്. എപ്പോഴും ആ വീട്ടിൽ ചെല്ലുമ്പോൾ സജീവ സാന്നിധ്യമായിരുന്നു. അതാണ് നിലവിൽ ഇല്ലാതായിരിക്കുന്നത്. മാഷിന്റെ ദുഃഖത്തിനൊപ്പം നമ്മളും പങ്കുചേരുകയാണ്. നിലവിൽ എറണാകുളത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ആസ്റ്റർ മെഡിസിറ്റിലെത്തി മാഷിനൊപ്പം ഉണ്ട്. അതിനുശേഷം ഏകദേശം ഇന്ന് അവിടെ നിന്ന് മൃതദേഹം ഫ്രീസറിലേക്ക് മാറ്റും. നാളെയോടുകൂടി ആയിരിക്കും വീട്ടിലേക്ക് എത്തുക എന്ന് അറിയിച്ചിട്ടുണ്ട് വിജയകുമാർ. യെസ്, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.